ഉള്ള സത്യം പറയാലോ, ഇത് മൊത്തം സാങ്കല്പികമല്ല. ഹായ്, ഞാൻ ചിന്നൻ, ഇത് തുമ്പി. വി ആർ ഗെറ്റിംഗ് മാരീഡ്. 6 വയസ്സ് മുതൽ 23 വയസ്സ് വരെ പഠിപ്പിയായിരുന്നു ഞാൻ. പാഠപുസ്തകങ്ങളും ട്യൂഷനും എൻട്രൻസ് കോച്ചിങ്ങുമായിരുന്നു എൻ്റെ ലോകം. ക്ലാസ്സിൽ 1st സമ്മാനം കിട്ടിയില്ലെങ്കിൽ മമ്മിയുടെ നെറ്റി ചുളിയുമായിരുന്നു. 12 വയസ്സ് മുതൽ ദിവസത്തെ 12 മണിക്കൂർ ബുക്ക് എടുത്തു വെച്ച് പഠിച്ചു തന്നെയാണ് 22 വയസ്സിൽ പണി കിട്ടിയത്. 17 വയസ്സുവരെ വീട്ടുകാരെ മാത്രം അനുസരിച്ചു, പിന്നെ കോളേജിനെയും യൂണിവേഴ്സിറ്റിയെയും അനുസരിച്ചു. ഇപ്പോൾ പണി കിട്ടിയ കമ്പനിയിലെ മേൽ ജീവനക്കാരെ അനുസരിക്കുന്നു. അവർ തരുന്ന ടാസ്കുകൾ ചെയ്തു തീർക്കുന്നതാണ് ജ്ഞാനോദയം. ജീവിതത്തിൽ ടാസ്കുകൾ തരാൻ ആരുമില്ലെങ്കിൽ എന്റെ സാറേ. പേടിപ്പെടുത്തുന്ന ആ ഫ്രീഡത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് മമ്മി എനിക്ക് മാട്രിമോണി റെക്കമെൻഡ് ചെയ്തത്. താങ്ക് യു അമ്മ. ഞാൻ കെ തുമ്പി, ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. പഠിക്കുന്ന കാലത്ത് അല്ലറ ചില്ലറ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനങ്ങനെ പാറി നടന്നപ്പോഴാണ് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി സർക്കാർ സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്ക് മാറ്റിയത്. അവിടുത്തെ ടീച്ചേഴ്സൊക്കെ ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആയിരുന്നു. ചെക്കന്മാരും പെമ്പിള്ളേരും മിണ്ടുന്നതൊക്കെ പാതകമായിരുന്നു. ഒരു ലൈനിടണമെന്ന് എനിക്കും ഒരാഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഒന്നും നടന്നില്ല. കുറച്ച് പാട്ടും ഡാൻസും ഒക്കെ ആവാന്ന് വെച്ചാലോ, ഗ്രേസ് മാർക്ക് കിട്ടുന്ന അത്ര നർത്തന മികവ് ഇല്ലാത്തതിനാൽ ഏതായാലും ഞാനും പാഠപുസ്തകത്തിലേക്ക് ഒതുങ്ങി. പ്ലസ് ടുവിന് എനിക്ക് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളായിരുന്നു ഇഷ്ടം, പക്ഷേ ഗ്ലാമറസ് സയൻസിനാണെന്ന് തോന്നി. എല്ലാവരും അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ സയൻസ് ക്ലാസ്സിലെ ആവറേജ് സ്റ്റുഡൻ്റായ ഞാൻ ഡിഗ്രിയും പി ജിയും സാധാരണ പോലെ എല്ലാവരും എടുക്കുന്ന പോലെ എടുത്തിട്ട് പി എസ് സി പഠിച്ചാലേ ജോലി കിട്ടൂ എന്ന തിരിച്ചറിവിൽ ഞെട്ടിയിരിക്കുകയായിരുന്നു. ലൈഫ് എങ്ങനെ എളുപ്പത്തിൽ സെറ്റാക്കാം, അങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്ന നിലയ്ക്ക് എൻ്റെ ചേച്ചി എനിക്ക് മാട്രിമോണി റെക്കമെൻഡ് ചെയ്തത്. താങ്ക്സ് എ ലോട്ട് ചേച്ചി. ഈ വെബ്സൈറ്റിന്റെ ഒരു പ്രത്യേകത ബേസിക് കാര്യങ്ങൾ ഒത്തുവന്നാൽ കൗൺസിലിംഗ് ഉണ്ട് എന്നതാണ്. ഹൈറ്റിന്റെ കാര്യത്തിൽ കറക്റ്റാണ്, തുമ്പി ചിന്നനേക്കാൾ 15 സെന്റിമീറ്റർ കുറവുണ്ട്. വെയ്റ്റിന്റെ കാര്യത്തിൽ രണ്ടു പേർക്ക് മാത്രം വലിയ ഡിമാൻഡ് ഒന്നുമില്ല. ശമ്പളത്തിന്റെ കാര്യത്തിൽ തുമ്പിക്ക് നല്ല ഡിമാൻഡാണ് ഉള്ളത്. ബട്ട് സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ചിന്നനാണ് ഇത്തിരി ഡിമാൻഡ്. അപ്പൊ അത് രണ്ടും കൂടി ബാലൻസ്ഡ് ആയി പോകും. സോ ഇവർ രണ്ടുപേരും ഏകദേശം ചേരും. അതുകൊണ്ട് ബേസിക് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. സോ ബേസിക് കാര്യങ്ങൾ ഒത്തുവന്നു കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് സൈക്കോളജി ടെസ്റ്റ്. ഈ സൈക്കോളജി ടെസ്റ്റിന് 4 പാർട്ടാണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ആജ്ഞാനുവർത്തി ടെസ്റ്റ്. ചിന്നനും തുമ്പിയും ഇതുവരെ സമൂഹത്തിന്റെ ഒരു അതിർവരമ്പും ലംഘിക്കാതെ ഒന്നിനെയും ചോദ്യം ചെയ്യാതെ വളർന്നവരാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് 10-ൽ 10 പൊരുത്തമാണുള്ളത്. രണ്ടാമത്തേത് കുടുംബ പശ്ചാത്തല ടെസ്റ്റ്. ചിന്നന്റെയും തുമ്പിയുടെയും പശ്ചാത്തലം, രക്ഷിതാക്കളുടെ ഫിലോസഫി എന്നിവയ്ക്ക് 10-ൽ 10 പൊരുത്തമാണുള്ളത്. മൂന്നാമത്തേത് രണ്ടാൾക്കും പ്രത്യേകിച്ച് പാഷൻ, പ്രാന്ത് അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് അവരും നല്ല മച്ചാണ്. നാലാമത്തേത് ഫ്രണ്ട്സ് ടെസ്റ്റാണ്. രണ്ടുപേർക്കും അധികം പ്രശ്നമൊന്നും ഉണ്ടാക്കാത്ത ഫ്രണ്ട്സാണുള്ളത്. ആരും സിനിമയ്ക്ക് പോവാനോ യാത്ര ചെയ്യാനോ ഒന്നും നിർബന്ധിക്കാറൊന്നുമില്ല. സോ അക്കാര്യവും രണ്ടുപേരും കറക്റ്റ് മാച്ചാണ്. രണ്ടുപേരും ഒരേ മതവിശ്വാസികളായതുകൊണ്ട് അക്കാര്യവും പ്രശ്നമില്ല. സ്വർണമൊക്കെ കഴിഞ്ഞാഴ്ച പോയെടുത്തു. സോ അതൊരു പ്രോബ്ലമല്ല. എല്ലാം ഭംഗിയായി നടക്കട്ടെ. നിങ്ങളുടെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കുവാനുള്ള ഉപകരണങ്ങളല്ല കുഞ്ഞുങ്ങൾ.
സ്വയം തീരുമാനമെടുക്കുവാൻ ശേഷിയുള്ളവരിലാണ് ഇന്നിൻ്റെ പ്രതീക്ഷ. നന്ദി.